Get up, December! Get up, December! ശരി ശരി. തൊഴിലാളികളെ താഴെ ഇറക്കുന്നു. ഒത്തീർപ്പ് നടന്നിട്ട് തന്നെ ഇറക്കുന്നു. ഒത്തീർപ്പ് നടന്നിട്ട് തന്നെ ഇറക്കുന്നു. ദിവ്യ, ഇവരെ അന്വേഷിപ്പിച്ചിപ്പോൾ താഴേക്ക് ഇറക്കിക്കൊണ്ടിരിക്കുന്ന ആ ദൃശ്യമാണ് നമ്മൾ കാണുന്നത്. ഫയർഫോഴ്സ് അധികൃതർ ആദ്യം കയറി ഇവർ കൈവശം വെച്ചിരുന്ന ആ പെട്രോൾ കുപ്പികൾ, കയറുകൾ എന്നിവ താഴേക്ക് ഏറ്റുവാങ്ങി. അതിനുശേഷം വീണ്ടും ഒരു ഉദ്യോഗസ്ഥൻ കയറി ആദ്യം മുകളിലുണ്ടായിരുന്ന ആ കൂരയിലിരുന്നിരുന്ന വ്യക്തിയെ താഴേക്ക് ഇറക്കിക്കൊണ്ടിരിക്കുന്നു. ആ ദൃശ്യമാണ് നമ്മൾ കാണുന്നത്. ഇനി ഒരാൾ കൂടിയാണ് ഈ പ്രധാന കവാടത്തിന് മുകളിൽ ഉള്ളത്. അയാളെയും അന്വേഷിപ്പിച്ച് താഴെ ഇറക്കാനുള്ള ശ്രമം പുരോഗമിക്കുകയാണ്. സമാനമായി തന്നെ മറുവശത്ത് നഗരസഭയുടെ രണ്ടാം കവാടത്തിൽ ഇതേ സമയം തന്നെ ഏണിചാരി ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ അതിന് മുകളിൽ ഉണ്ടായിരുന്നവരെയും താഴെ ഇറക്കുകയായിരുന്നു. ഒരു ഘട്ടത്തിൽ വലിയ അക്രമാസക്തമായി തീരും എന്ന് കരുതിയ സമരം വലിയ പ്രശ്നത്തിലേക്ക് പോകും എന്ന സമരത്തിന് ഇപ്പോൾ ഒരു പരിധിവരെ അവസാനമായിരിക്കുന്നു എന്ന് വേണം പറയാൻ. ഈ ആത്മഹത്യാ ഭീഷണി മുഴക്കിയതായിരുന്നു പോലീസ് നേരിട്ടിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഭീഷണി. അതും പ്രധാന കവാടത്തിന് മുകളിലേക്ക് കയറിപ്പറ്റുക എന്നത് വലിയ ഒരു ദുർഘടമായ കാര്യമായിരുന്നു. ആ പ്രശ്നത്തിൻ്റെ പകുതി പ്രശ്നം ഇപ്പോൾ അവസാനിച്ചിരിക്കുന്നു. ആത്മഹത്യാ ഭീഷണി മുഴക്കി മുകളിലിരുന്നവരെ താഴേക്ക് ഇറക്കിയിരിക്കുന്നു. അവർ ഇപ്പോൾ അതിനോടൊപ്പം തന്നെ മറുവശത്ത് Yeah.
ഈ വാഹനങ്ങൾ ഇതുവരെ വിട്ടിറങ്ങാൻ തയ്യാറാവുന്നില്ലല്ലോ. ഓരോ വാർഡിലും ഇവര് ലൈസൻസ്, അവരെന്ന് പണം മാറ്റുകൊണ്ട് ലൈസൻസ് കൊടുത്തിട്ട് അവർക്ക് ഞങ്ങൾ ജോലി ഉണ്ടെന്ന് എന്ത് ഞാത്തി പറയും? ആര് അവര് കൊടുക്കണ ഏജൻസിക്കല്ലേ ഞങ്ങൾ കൊടുക്കണത്? അവര് ലൈസൻസ് കൊടുത്ത ഏജൻസിക്കല്ലേ ഞങ്ങൾ കൊടുക്കണത്? ഒരിക്കലുമില്ല, ഒരിക്കലുമില്ല. ഇത് കിച്ചൻ പിന്ന് വെക്കായിക്ക് നിർത്തായി ഞങ്ങളെ ഒഴിവാക്കിക്കൊണ്ട് ഹരിത കർമ്മസേനക്കാർ എന്ന് വന്നു അന്ന് തൊട്ടാണ് ഇവർ ഞങ്ങൾക്ക് എതിരായത്. അന്ന് തൊട്ടാണ് ഞങ്ങൾക്ക് എതിരായത്. അല്ലാതെ ഞങ്ങളെ വല്ല ഒരു കുറ്റവും ഇല്ല, ഒരു തെറ്റും ഇല്ല. ഞങ്ങൾ ഇവിടെ ഈ സിറ്റിക്കകത്ത് ഞങ്ങൾ എവിടെ കൊണ്ട് തള്ളാൻ? ഈ തിരുവനന്തപുരം സിറ്റിക്കകത്ത് എവിടെ കൊണ്ട് വേച്ചിടാൻ? അവരെ ലൈസൻസ് കൊടുത്ത ഏജൻസിയാണ് ഞങ്ങൾ വേച്ചു കൊടുക്കുന്നത്. ഞങ്ങൾ എവിടെ കൊണ്ട് തള്ള? ഈ സിറ്റിയിൽ ഒരിടെ ഒളിച്ചാ മറിച്ചാ തട്ട ഒരു സ്ഥലവും ഇല്ല. മൂന്ന് പെണ്ണുങ്ങള്, ഞങ്ങൾ മൂന്ന് പെണ്ണുങ്ങൾ എവിടെ കൊണ്ട് വേച്ച് തട്ടാൻ? ഒരു കിലോ ചുണ്ടാവോ?